മൈ ചാനൽ ഷീ ടിപ്സ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കല്ലേ? എല്ലാവരും സുഖമായിരിക്കുക, സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ക്ലിയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 8th ദിവസമായിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുകയും ഓളം ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്താലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് മാസ്കാണ്. അപ്പോൾ ഈ ഷീറ്റ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മാസ്ക് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു കോട്ടൺ തുണിയാണ്. ഈ കോട്ടൺ തുണിയെ നമ്മൾ നേർ പകുതി മടക്കുക, പിന്നെ അത് വീണ്ടും മടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലെ ഭാഗത്തിൽ നമ്മളിങ്ങനെ വിരൽ വയ്ക്കുക, അതായത് നാല് വിരൽ വയ്ക്കുക. നാല് വിരൽ വെച്ചതിന് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കണ്ണിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് നിവർത്തുക. നിവർത്തുക എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ നേരത്തെ പോലെ നേർ പകുതിയാക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് ഈ നമുക്ക് മൂക്കിൻ്റെ ഭാഗം, വായയുടെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കുക. നമ്മൾ കണ്ണിൻ്റെ ഭാഗം വെട്ടിയില്ലേ, അതിൻ്റെ താഴെ നിന്ന് രണ്ട് വിരൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രയും മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു വിരൽ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചുണ്ടിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷീറ്റ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷീറ്റ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റ് മാസ്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് കഴുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എഗ് വൈറ്റ് ആണ്, പിന്നെ ഒരു സ്പൂൺ വെള്ളരി ജ്യൂസും ഒരു സ്പൂൺ ഹണിയുമാണ്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ മാസ്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. മാസ്ക് ഡ്രൈ ആവണം. അപ്പൊ നമ്മുടെ ഷീറ്റ് മാസ്ക് ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നല്ല ഒരു ഗ്ലോ വന്നിട്ടില്ലേ സ്കിന്നിന്. അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ഡ്രൈ ചെയ്യണം. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യാം. നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ വെക്കാനുള്ള ഏറ്റവും നല്ലൊരു ഫേസ് മാസ്ക് ആണിത്.
അപ്പം ഞാനിവിടെ നിന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ ഉണ്ട് ഫേസിന്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ പാക്കും നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 30-day ചലഞ്ചിൽ നല്ല ഒരു വ്യത്യാസം ഉണ്ടാവുക. പിന്നെ ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏത് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ നവരരിയും കോലരക്കും കൂടെ പൊടിച്ചിട്ട് പാലിൽ കുറുക്കിയെടുത്ത പാക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ആ പാക്ക് അപ്ലൈ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇന്നൊരു ഗ്ലോ കിട്ടാനുള്ളൊരു പാക്കാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ നാളെയാണ് നമ്മൾ ആ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.